ഹേ ഓൾ, ഇറ്റ്സ് മീ അമൃതേഷ്. ദിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗസ്റ്റിനെ കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു മൂവി നമ്മൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ട്രെയിലറും ഒന്ന് പാട്ടും. അപ്പൊ ഇത് രണ്ടും നമ്മളെ മനസ്സിലേക്ക് അത്രയും ഡീപ്പായിട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സിനിമ കാണാൻ അത്രയും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു പാട്ടിനെ സംബന്ധിച്ച് അതിന്റെ ലിറിക്സും പ്ലസ് അതിന്റെ മ്യൂസിക്കും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഏതൊരു ഇമോഷനിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഇമോഷന് മാച്ച് ചെയ്യേണ്ട ഒരു പാട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്യൂൺ മാത്രമല്ല പ്ലസ് അതിൻ്റെ ലിറിക്സ് കൂടെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്, നിങ്ങൾക്ക് മെജോറിറ്റി അങ്ങനെ തന്നെയാവും തോന്നുന്നു. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ലിറിസിസ്റ്റാണ്. പാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ലിറിക്സ് എങ്ങനെയാണ് അത് എഴുതുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസും, നമുക്ക് ഇഷ്ടമുള്ള കുറേ സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ആളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. സിനിമകൾ എന്ന് പറയുമ്പം നമ്മളൊക്കെ മനസ്സിൽ ഈ ഇടയായിട്ട് ലൈക്ക് ഈ അടുത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ള മായാനദി, കുംബ്ലങ്ങി നൈറ്റ്സ്, സുഡാനി ഫ്രം നൈജീരിയ, അങ്ങനത്തെ ഇതിപ്പോൾ ഞാനൊരു മൂന്ന് പടങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുറേ പടങ്ങളുണ്ട്. ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം അന്നയും റസൂലും. ആക്ച്വലി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ആള് ആക്ച്വലി മൂവീസ് എഴുതി തുടങ്ങിയത് ആ ഒരു മൂവിയിൽ നിന്നായിരുന്നു. അപ്പം ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഗസ്റ്റ്, ഇറ്റ്സ് നൺ അതർ ദാൻ അൻവർ അലി. അങ്കിളിനെ ഞാൻ അങ്കിളിനാണ് കേട്ടോ ഇതിൽ ആളെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെയ്ബറും കൂടിയാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ അങ്കിളിനെ വിളിക്കുമ്പം ഇപ്പം പെട്ടെന്ന് ഒരു സാർ എന്ന് വിളിക്കാൻ കുറച്ചൊരു ഇതുണ്ട്. അപ്പം ഞാൻ ആളോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിത് തുടങ്ങാൻ പോകുന്നത്. അപ്പം അങ്കിളിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ അങ്കിൾ, ഞാനിപ്പോൾ ഒരു വലിയ ഇന്റർവ്യൂ ഒന്നല്ല, നമ്മൾ ചുമ്മാ ഒരു ടോക്ക് ഷോ പോലെയാണ് ചെയ്യുന്നുള്ളൂ. അങ്കിൾ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്കിൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കെ തന്നെ ഒരിടത്ത് ഇരിക്കാനും ഇഷ്ടമുള്ള ആളാണ്. ദിവസങ്ങൾ ഇപ്പം തിരക്ക് കൂടിയ ജീവിതം ആയതുകൊണ്ട് കുറച്ച് കൂട്ടർ സഞ്ചരിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഇരിക്കാൻ തുടങ്ങിയാണിരിക്കുന്നു. ഇങ്ങനെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പോലും മാസങ്ങളോളം മുറുകേത്തിരിക്കാനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു, വായിക്കാനും എഴുതാനും ഒക്കെ. അതുകൊണ്ട് എനിക്കതൊരു ഒരു എൻ്റെ ബയോ സിസ്റ്റത്തിനൊക്കെ തയ്യാറുണ്ട്. പിന്നെ സോഷ്യലായിട്ടുള്ള ഒരു പാനിക് ഉണ്ടല്ലോ, അതെല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന പോലെ നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് തന്നെ തോന്നണല്ലോ നമ്മൾ തടങ്കലിലാണ്. അത് നമ്മൾ തന്നെ കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്ത് ലോകം മുഴുവൻ ഒരു തടങ്കലിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അങ്ങനെയൊന്നും മനസ്സിലാവാതെ അതിൽ പെടുന്ന ആളുകളുണ്ട്, കുട്ടികൾ. പിന്നെ വളരെ ഇതിനെ കുറിച്ച് അവയർ അല്ലാത്ത തരം കുറച്ച് ആളുകൾ കാണും, അവരൊക്കെ വല്ലാതെ അപ്സെറ്റ് ആവും. പിന്നെ ഈ തിരക്കിൽ മാത്രം ജീവിച്ചു കയറുന്ന ആലോചിക്കാതെ ഭ്രാന്തരത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ എല്ലാ രംഗത്തുണ്ട്. അവരെയൊക്കെ ഒരു ദിവസം പിടിച്ച് കെട്ടിയിട്ടില്ല. അവരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് പൊതുവെ അങ്ങനത്തെ ലോകമാണ്. ആ ലോകത്തിന്റെ ഒരു ട്രാജഡി ഉണ്ട്, അതിൻ്റെ ഒരു പാനിക് ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ബേസിക്കലി അങ്ങോട്ട് ഇങ്ങനെ ലോക്ക്ഡൗൺ ആയാലും വീട്ടിലെന്തെങ്കിലും ഒരു പണിയായിട്ട് ഞാന് കുറച്ചുകൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ കാണാൻ തുടങ്ങി. നമുക്ക് നമ്മളെ കൂടെ തന്നെ വൈകുന്നേരം ആ ഒരു കാര്യം കേട്ടോ, ഞങ്ങളുടെ വീട്ടില് ബാക്കിൽ പാടമാണ്. അപ്പൊ അതിന്റെ വിഷയം ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ പാടത്തിൽ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ നടക്കാൻ പോകും. അപ്പോഴാണ് ശരിക്കും പാടത്തിന്റെ ഭംഗിയൊക്കെ ഇത്രയും നല്ലോട് താമസിച്ചിട്ടും അപ്പോഴാണ് കാണാൻ പറ്റുന്നത്. സോ അതൊരു എന്താ പറയാ നല്ലൊരു കാര്യമായിരുന്നു. അല്ലാതെ നമ്മൾ നമുക്കൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളു. അതാണ് നമ്മള് പലപ്പോഴും ഇത്തരം സാഹചര്യം നമ്മുടെ നിത്യ നമ്മൾ കെട്ടിപ്പൊക്കിയ ജീവിതത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ, അത് തകരാറുകൾ കൊണ്ട് ദുരന്തങ്ങളോട് ഉണ്ടാവുന്നതാണെങ്കിൽ പോലും അത് മനുഷ്യരെ പുതിയ തരം കളക്റ്റിവിറ്റി, പുതിയൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഈ വലിയ ദുരന്തത്തെയും വലിയ ഇരുട്ടിനും നല്ലതുണ്ടാവട്ടെന്നാണ് ആലോചിക്കുന്നത്. ശരിയാണ്. അപ്പം ലോക്ക്ഡൗൺ ആണെങ്കിലും അതിലൊരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് അങ്കിൾ പറഞ്ഞു വരുന്നത്. ഓക്കെ അങ്കിൾ, അപ്പൊ നമുക്ക് അങ്കിളുടെ ഒരു കരിയർ ബന്ധപ്പെട്ട ഒരു ഇതിലേക്ക് കടക്കാം. അപ്പം ഏത് വയസ്സ് തൊട്ടാണ് അങ്കിൾ ഇങ്ങനെ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന സംബന്ധിച്ച് പറഞ്ഞത്? ലൈക്ക് ഹൂ വാസ് യുവർ ഇൻസ്പിറേഷൻ? എന്നെ സംബന്ധിച്ചോളം നിങ്ങളൊക്കെ കൂടുതൽ കേൾക്കുന്ന പാട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മീഡിയം പോയട്രിയാണ്. അത് കുട്ടിക്കാലം മുതലേ ഈ കവിത പോലത്തെ മീഡിയത്തിൻ്റെ കവിത, ചിത്രകല, മ്യൂസിക് ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് അതിനോട് ഇച്ചിരി അഫിനിറ്റിയും ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് നമ്മൾ ആദ്യകാലത്ത് ആരും പ്രേരിപ്പിച്ചിട്ടായിരിക്കില്ല, നമ്മുടെ തന്നെ ഒരു രുചി കൊണ്ട് ഉള്ളൊരു ഒരു ഒരു ഇൻവോൾവ്മെൻ്റ് അത് എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഉണ്ടായിരുന്നുണ്ട്. അത് പിന്നീട് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് അത് നമ്മൾ നറിഷിംഗ് എന്ന് പറയും, അങ്ങനത്തെ പരിപാടികളിലേക്ക് നമ്മളൊരു 10-18 വയസ്സ് അങ്ങനെ കവിതയിൽ 10-30 വർഷം പ്രവർത്തിച്ചിട്ടൊരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ലൈഫ് അതിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് ഉള്ളുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ എൻ്റെ കവിതയ്ക്കകത്തോടാണ് ഞാൻ ഡീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയിട്ടൊന്നും
സമരസപ്പെടാൻ പറ്റില്ലായിരുന്നു. സിനിമയെന്നൊക്കെ എപ്പോഴും ആകുന്ന, പ്രത്യേകിച്ച് കമേഴ്സ്യൽ ആകുന്ന ഒരാളാണ്. പക്ഷെ ഒരു പ്രത്യേക പ്രായത്തിൽ യാദൃച്ഛികമായി ഞാൻ പാട്ടെഴുതാൻ ഇടയാവുകയും അപ്പം ഒരുപക്ഷെ ഒരു 10-25 വയസ്സിലായിരുന്നു ചിലപ്പോൾ അപ്പം തന്നെ റിജക്റ്റ് ചെയ്താനായിരുന്നു എനിക്ക് തോന്നാറുണ്ട് എൻ്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷേ എൻ്റെ ഈ 45-46 വയസ്സിന് ശേഷമാണ് പാട്ട് എഴുതുന്നത് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക്, കമേഴ്ഷ്യൽ സിനിമയ്ക്ക്. പക്ഷെ അതൊരു രസം, അതിൻ്റെ പുതിയ ഓണറിൻ്റെ ഭംഗി എനിക്ക് തോന്നി, ഒരു രസം തോന്നി. അതിൽ എൻ്റെ ഒരുപാട് മുൻവിധികൾ മാറിയായിരുന്നു. ഇപ്പോഴത്തേക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഞാൻ മാറിയ സമയം, ഏത് കാര്യത്തെയും പുതിയതായിട്ട് കാണാനുള്ള, അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും ഇത് കൊള്ളാമാണ് വല്ലപ്പോഴും ചെയ്യാവുന്നതാണ് പുതിയൊരു പരിപാടി എന്നുള്ളത്. എനിക്ക് നമ്മൾ സ്വയം പുതുക്കുക എന്ന് പറയും, അങ്ങനെ സ്വയം പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാട്ടെഴുതിയിലേക്ക് വരുന്നത്. എഴുതിയപ്പോൾ ചെറുപ്പക്കാരാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. സത്യമാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന ടൈമിൽ ലിറിസിസ്റ്റാണ് താമസിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ ഏത് പാട്ടാണ് എഴുതിയതെന്ന് അറിയേണ്ടതില്ല. പക്ഷേ നമ്മളെല്ലാവരും ഇത്രയും ഇഷ്ടപ്പെടുന്ന മായാനദി അതുപോലെ കുമ്പളങ്ങിനായി ചില പാട്ടൊക്കെ എഴുതിയ ഒരാളെന്ന് പറയുമ്പം ഐ ടു ഹാഡ് ദാറ്റ് എന്താ പറയുക, അത്രയും വലിയൊരാളെ കണ്ടു. പക്ഷെ അങ്കിൾ ആക്ച്വലി കുറച്ച് ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരാളാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടില്ല. കാരണം കുറേ എന്താ പറയുക, ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇതൊന്നും ഇല്ല, സെലിബ്രിറ്റി എന്ന് അറിയപ്പെടാൻ താല്പര്യമില്ല ഒരു ആളാണ്. അങ്കിളുടെ ഫസ്റ്റ് മൂവി ഏതായിരുന്നു എഴുതിയത്? അന്നേ റസൂലാണ് കമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത്. ഞാൻ അതിനുമുമ്പ് ഒരുപാട് വർഷം മറ്റേ ഈ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന് നിങ്ങളൊക്കെ ഇന്ന് പറയാം, അല്ലെങ്കിൽ ആർട്ട് ഹൗസ് സിനിമ എന്നെല്ലാവരും പറയുന്നത്, നിങ്ങളതിന് പണ്ട് ആർട്ട് സിനിമ എന്നാണ് പറയുന്നത്, പാരലൽ സിനിമ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ദീർഘകാലം വർക്ക് ചെയ്തൊരാളാണ്, എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പം അതിൻ്റെ അകത്ത് എം ബി സുകുമാരൻ്റെ സിനിമയ്ക്ക് തന്നെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വാസു, അത് ഒരുപാട് വർഷം മുമ്പാണ്. അത് പക്ഷെ അങ്ങനെ പാട്ടായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ഒരു ലക്ഷണമൊത്ത നമ്മളിപ്പം നമ്മുടെ പോപ്പുലർ മ്യൂസിക്കിന്റെ ഭാഗമായ സിനിമാ പാട്ടെന്നുള്ളതിലേക്ക് ആദ്യമായിട്ട് എഴുതുന്നത് അന്നേ റസൂൽ. ഓക്കെ, അപ്പം ഇപ്പൊ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളത് ഇപ്പൊ ഇറങ്ങിയ പടങ്ങളെ കുറിച്ചായിരിക്കും. അപ്പം മായാനദിയിലത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ലൈക്ക് ലിറിക്സിന്റെ ആ ഒരു അവരെ ലിറിക്സ് എഴുതാൻ അങ്ങനെ വിളിച്ചു ലൈക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ ടൈം എങ്ങനെയാ? അതായത് അത് ഈ ആഷിഖ് കപൂറിന് എനിക്കറിയാവുന്ന സർക്കിളിൽപ്പെട്ട യങ് ഫിലിം മേക്കേഴ്സിനെ പൊതുവെ പരിചയം അറിയാം, എല്ലാവർക്കും എന്നെ അറിയാം. നമ്മളുടെ കുറച്ചെല്ലാം എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ആഷിഖിന് പറഞ്ഞ് ഞങ്ങൾ ചില പ്രൊട്ടസ്റ്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരത്തിനെ കുറിച്ച് കാണും, പരിസരത്തെ കുറിച്ച് കാണാം, തൃശ്ശൂർ കുറിച്ച് ഇവിടെ ബിജു പറഞ്ഞ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിലിം കണ്ട സ്ഥലത്താണ്. അങ്ങനെ ആഷിഖ് ഒരു ദിവസം എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഒരു പുതിയ പടം പാട്ട് അതിൻ്റെ കണ്ടൻറ്റ് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കണ്ടൻറ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കവിത ആയാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഞാൻ തന്നെ പണ്ട് എഴുതി ഉപേക്ഷിച്ച് കവിതയ്ക്കത്ര ചില വരികളൊക്കെ കോയിൻ ചെയ്തിട്ട് ഒരു സോങ് ലൈക്ക് പോയ പോലെ സാധനം എഴുതി അയച്ചു കൊടുത്തു. പിന്നെ ഒരു വരവില്ല, ഒരുപാട് കാല് കഴിഞ്ഞാണ്ട് ഒരു വർഷം 8-9 മാസത്തിന് ശേഷമാണ് ആഷിഖ് കുഞ്ഞ് വിളിച്ചത്. അതെല്ലാം പോയി കഥയൊക്കെ മാറി വേറൊരു രീതിയിലായിരുന്നു. അങ്ങനെ രണ്ടാമതൊരു സാധനം ഒരു ട്യൂൺ അയച്ചു കഴിഞ്ഞു. അതും ആ ട്യൂണും അത്ര എനിക്കും ആഷിഖിനൊന്നും അത്ര തൃപ്തിയായില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് ഷഹബാസും ഇയാളും കൂടെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പം എറണാകുളത്തിന് പോവാ, ഒരു സിമ്പിൾ ട്യൂൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് നമുക്ക് പെട്ടെന്ന് എഴുതിയത് നമുക്ക് പോസ്റ്റ് ഷൂട്ടിംഗ് കാണിക്കാറുണ്ട്. അങ്ങനെ പോയി പെട്ടെന്നിരുന്ന് എഴുതിയതാണ്. റക്സിനെ പോയി കണ്ടു, പിന്നെ ഷഹബാസും റക്സും ഞാനും കൂടെ കൊണ്ട് തിരുന്നിട്ട് അവിടെ ഓൾറെഡി ഉണ്ടാക്കി ട്യൂണാണ് ഞാൻ കേട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ഒരു ദിവസം ഫുൾ ഇരുന്ന് രാത്രിയും പകലുമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ എഴുതി കാണിച്ചത്. അപ്പോൾ ഏറ്റവും വളരെ സിമ്പിളായിരുന്നു. പക്ഷേ എനിക്ക് ഇത്ര വലിയ ഹിറ്റെന്ന് തോന്നി ഞാൻ വിചാരിച്ചൊന്നുമില്ല. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അവരുടെ പ്ലേലിസ്റ്റ് ഒരു ടൈമിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന പാട്ടായിരുന്നു മായാനദിയിലെ പാട്ടും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കുമ്പളങ്ങിയിലെ പാട്ടും അത്രയും എന്താ പറയുക, അത്രയും ഫീലുള്ള ഒരു സോങ് ആയിരുന്നു. കാരണം മ്യൂസിക്കിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ലിറിക്സ് ആണ്. കാരണം അത്രയും മെലോഡിയസ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു ഉയരത്തോളം. ഓക്കെ, അങ്കിൾ കമ്പട്ടിപ്പാടം എന്ന് പറയുന്ന ഒരു മൂവിയിൽ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാട്ടോട് കൂടിയാണ് കുറച്ചുകൂടെ മലയാളത്തിൽ കുറച്ചുകൂടെ ഫേമസ് ആയി എന്ന് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റർ ആയെന്ന് പറയാം. അപ്പം എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ചേഞ്ച് വന്നത്? അത് രാജീവ് രവിയുടെ സിനിമകളുടെ സ്ഥിരം ലിറിസിസ്റ്റാണ്. രാജീവാണ് എന്നെ കൊണ്ട് ആദ്യം ഈ അന്നേ റസൂലിനെ കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു പഴയ സുഹൃത്തുക്കളാണ്, സിനിമയ്ക്ക് മുമ്പേ ഉള്ള സൗഹൃദമാണ്, കോളേജ് പഠിക്കുന്ന കാലത്തുള്ള. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇൻഫോർമൽ അതിൻ്റെ ഒരു എന്താണ് സിനിമ ചെയ്യുകയാണെന്നൊരു തോന്നലൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു കളക്റ്റീവ് വർക്ക് വളരെ കൂടുതലാണ് ആ ഗ്രൂപ്പിൽ, എഡിറ്റർ അജിത്ത്, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ. അപ്പം അങ്ങനെ കളക്റ്റീവ് വർക്കായിട്ടാണ്. അതൊരു ഭയങ്കര പൊളിറ്റിക്കലി വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയൊന്നുമല്ല. അതുപോലെ കേരളത്തിലെ ഈ കാർഷിക ഗ്രാമങ്ങളും അവിടുത്തെ കർഷകത്തൊഴിലാളികളായിരുന്ന പോലെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് അവരുടെ ഗുണ്ടകളും ഒക്കെ ആയിട്ട് മാറുന്നു. അങ്ങനത്തെ ഒരു ആ ട്രാൻസിഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആലോചിച്ചും പ്ലാൻ ചെയ്തും ഒക്കെയാണ്. അപ്പം ഈ സിയാറ്റിൽ മൂപ്പൻ എന്ന് പറയുന്ന വലിയ പ്രശസ്തമായിട്ടുള്ള പിന്നെ സിയാറ്റിൽ ഉച്ചകോടിയിൽ
ആദിവാസികളുടെ മൂപ്പനായിട്ടുള്ള ആളെടുത്തിട്ട് പ്രസംഗം ഉണ്ട്, സിയാറ്റിൽ മൂപ്പൻ്റെ പ്രസംഗം ഉണ്ട്, അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എടുത്തിട്ട് പാർട്ടിയാണ് നമ്മൾ തീരുമാനിച്ചു. കാര്യം ഭൂമി എല്ലാവരുടേതുമാണ്, ആരുടെയും വകയല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഈ അക്കാണം ആ പാട്ട് വരുന്നത്, മറ്റേ പുഴുപുലികൾ എന്നുള്ള പാട്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ സോങ്ങും അതും ചെറുപ്പക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു റാപ്പിന്റെ സ്വഭാവമുള്ള ഒരു പാട്ടാണ്. അത് ഞങ്ങൾ എല്ലാവരും കൂടി ജാം ചെയ്ത് ഉണ്ടാക്കിയതാണ്. എന്നുവെച്ചാൽ ഒരു മ്യൂസീഷ്യൻ പോലെയല്ല, ഞങ്ങൾ രണ്ടു മൂന്ന് മ്യൂസീഷ്യൻസ് ഒന്നിച്ചിരുന്നിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ജോൺ പി വർക്ക് ആണ് ആ പാട്ട് ചെയ്തതെങ്കിൽ, ജോൺ അന്ന് ഞങ്ങൾ ആ പാട്ട് ഉണ്ടായിരുന്ന സാഹചര്യം കെ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, ജോണ്, ഞാൻ, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് താമസം, ഒന്നൊരാഴ്ച താമസം, എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രമേണ അതിൻ്റെ കൂടെ കുറച്ച് റിസർച്ച് വർക്കൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഒരു എരുമ്പനം ഭാഗത്തെ കാർഷിക പഴയ അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ആളുടെ പാട്ടുകളെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. സജിത എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സജിത, അവർക്ക് വാസ്തവത്തിൽ പണ്ടത്തെ ഇത് കൊടുത്തിട്ടില്ല പടത്തിൻ്റെ അകത്ത്. അവരുടെ വർക്കുകൾ മുഴുവൻ വായിച്ച് കേട്ട് അതിൻ്റെ ഓഡിയോ മുഴുവൻ കേട്ട് അതിൻ്റെ അകത്ത് ഉള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ടാണ് ആ പാട്ടുണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനമാണ്. പിന്നെ അതിൻ്റെ വേഗതയും അതിൻ്റെ ഒരു മൂഡും ഒക്കെ ഏറ്റവും പുതിയ ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ പൊതുവെ ഇല്ലാത്ത രീതിയായിരുന്നു. അതാണ്. അങ്ങനെ അതെല്ലാം കൂടെ വന്നപ്പോൾ പൊതുവെ ആ സിനിമയ്ക്ക് വലിയ ആ സിനിമയിൽ ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു സ്റ്റാമ്പ് ചെയ്യാൻ പറ്റി, എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. അപ്പോൾ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന മൂവി കൂടെ ഒരു ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പം കറന്റ്ലി ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു മൂന്ന് സിനിമകൾ ഇപ്പം പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. വേറെ അതൊക്കെ കുറച്ച് വർക്ക് തുടങ്ങാത്ത വേറെയും ഉണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് മാലിക് എന്ന് പറയുന്ന മഹേഷ് നാരായണൻ്റെ സിനിമയാണ്, ഫഹദ് ഫാസിൽ സെൻ്റർ ക്യാരക്ടറുടെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള. അതിലൊരു അത് സുഷിൻ ശ്യാമാണ്. സുഷിൻ ഞാനിവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സുഷിൻ ആ ഒരു പാട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പാട്ടും കൂടി ചെയ്യാനുണ്ട്. പിന്നെ ലിജു എന്ന് പറയുന്ന ഒരു നാടക സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ വൈഫിൻ്റെ സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു ലിജുവിൻ്റെ സിനിമയിൽ മൂന്ന് ഗോവിന്ദ് മേനോൻ തൈക്കുടം ബ്രിഡ്ജസിലെ ഗോവിന്ദ് മേനോൻ കമ്പോസ് ചെയ്ത, വളരെ വ്യത്യസ്തമായിട്ടുള്ള കമ്പോസറാണ് അയാളുടെ മൂന്ന് പാട്ടുകളിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ട് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതാണ് പിന്നെ ഹലാൽ പ്രണയകഥ എന്ന് പറഞ്ഞ് മറ്റേ സെക്കറിയ മറ്റേ സുഡാനി ഫ്രം നൈജീരിയ എന്നുള്ള സിനിമയൊക്കെ എടുത്ത് ആഷിഖ് അബ്ബു പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്തുള്ളൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ ഒരു വെബ് ജേണലിന് വേണ്ടിയിട്ട് ഒരു കവികളുമായിട്ടുള്ള കോൺവെർസേഷൻ സീരീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ തന്നെ സ്ഥിരം ചെയ്യുന്ന കുറേ വർക്കുകൾ, ട്രാൻസ്ലേഷൻ വർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കൊറോണ സമയത്ത് വാസതി പാട്ടെടുത്ത് കുറവാണ്. അതിന് സിനിമാക്കാരും ഒക്കെ സ്റ്റക്കാണേ. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. വീട്ടില് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണോ എഴുതാനും? വീട്ടില് സപ്പോർട്ട് നടക്കുള്ളൂ. വീട്ടിൽ വേറെ നിവൃത്തിയില്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതാവുന്ന വാസ്തവം, വേറെ നിവൃത്തിയില്ല. ആളുകളെ നമുക്ക് ഒരാൾക്ക് സുഖമില്ലെങ്കിൽ ചികിത്സിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, റൈറ്റർ ആവണം അല്ലെങ്കിൽ പ്രൊഫഷണൽ റൈറ്റർ ആവണം എന്ന് തോന്നുന്ന ഒരാൾക്ക് നമുക്ക് അങ്കിൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ലൈക്ക് ബേസിക് ആയിട്ട് ഒന്ന്, നിങ്ങൾ സ്വയം പരീക്ഷിച്ചറി ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. ആ റിയാലിറ്റിയായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. നിങ്ങൾക്ക് പറ്റാത്ത പണിയാണെങ്കിൽ പിന്നെ ചെയ്യരുത്. പറ്റുന്ന പണിയാണെന്നൊന്നും തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഡെഡിക്കേറ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. എൻ്റെ മെത്തേഡ് ആയിരിക്കുമല്ലോ നിൻ്റെ മെത്തേഡ്. ഓരോരുത്തർക്ക് ഓരോ, ചില ആളുകൾക്ക് ശരിയാണ്, ചില ആളുകൾക്ക് വെള്ളം ലോണ്ടിനെസ് ആവശ്യമായിട്ട് വരും. ഭയങ്കര ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള മനുഷ്യരുണ്ട്, ഭയങ്കര വേറൊരു ഒബ്ജക്റ്റ് കണ്ടാൽ തന്നെ ഷൈ ആവുന്ന തരം പേഴ്സണാലിറ്റീസ് കാണും. അവർക്ക് അത് പ്രശ്നമാണ്. അപ്പം നമ്മളുടെ എക്സ്ട്രോവേർട്ടും ഈ പറഞ്ഞാൽ ഒരു അലിഞ്ഞു കിടന്ന് ജീവിച്ച ഒരാളാണുള്ള വ്യത്യാസം എനിക്കുണ്ടാവും. അതുപോലെ ഒരുത്തരും ഒരു രീതിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കോമൺ ടിപ്പൊന്നും ഇല്ല ഇതിന്. പക്ഷെ അവരവരുടെ സ്കില്ലിൻ്റെ പുറത്ത് നിരന്തരമായി പണിയെടുക്കാനും അതിനെ ഷാർപ്പൻ ചെയ്യാനും അതിന് എത്രത്തോളം, ഒരിക്കലും പൂർണ്ണതയില്ല. നമ്മളൊരിക്കലും നമ്മൾ ചെയ്ത വർക്കിന് രണ്ടാമത് പോയി ക്രിറ്റിസൈസ് ചെയ്യാനും, ഇപ്പം എനിക്കിപ്പം എൻ്റെ നിങ്ങളൊക്കെ അപ്രീഷിയത് പല വർക്കുകളെ കുറിച്ച് എനിക്കൊരു ക്രിറ്റിസിസം ഉണ്ടേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് ഡിറ്റാച്ചഡ് ആകും. അതൊരു പ്രധാന നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറി എന്നതിന് ക്രിട്ടിക്കലായിട്ട് ക്ലിനിക്കലായിട്ട് അതാണ് അതാണ് ഭാഷ. ഡോക്ടർമാർ ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെ ക്ലിനിക്കലായിട്ട് കാണുക എന്ന് പറയും. എന്ന് പറയുന്നതിൽ നമ്മൾ കാണാൻ പറ്റും. അതൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗിന്. പിന്നെ ഏത് സാഹചര്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് പ്രൊഫഷണൽ റൈറ്റിങ്ങിൻ്റെ ഒരു.
അങ്ങനെ കുറച്ച് ഇത്രയും നോളജ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് വിക്കിപീഡിയയിലും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഞാനിപ്പം വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടെങ്കിലും നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് ഒരാളെ കുറിച്ച് അറിയാൻ പറ്റില്ലേ. അപ്പം ഇങ്ങനൊരു അവസരം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം അങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലും പിന്നെ കുറേ അഡ്വൈസസ് കൊടുക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഞാനും നിനക്ക് നന്ദി പറയണ്ടേ. അല്ല ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുമ്പോഴും അയൽത്തെ വീട്ടിലൊരു കലാകാരി ഉണ്ടെന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നീ ഇങ്ങനെ ഒരു വലിയ കലാകാരി, ഒരു ഡാൻസറും ആർട്ടിസ്റ്റ് ഫിലിം ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട് ഒരു നീയൊരു കലാകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് തൊട്ട അയൽത്തെ വീട്ടിൽ കലാകാരിയായ ഒരാൾ ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഭയങ്കര പ്രഷസ് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഭയങ്കര എന്താ പറയാ ഇത്രയും എല്ലാവരും ഞാൻ വീണ്ടും സെലിബ്രിറ്റി എന്ന് പറയാം, ആൾക്ക് സെലിബ്രിറ്റി എന്ന് പറയാൻ ഇഷ്ടമില്ല, എനിക്ക് ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് എല്ലാവരും പ്രതിഭാശാലി അത് ഓക്കെ അത് നല്ലത് നോക്കാം. അപ്പം അങ്കിള് കുറെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നു. ഇപ്പം എഴുതാൻ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ടിപ്സൊക്കെ അങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ നല്ലൊരു എപ്പിസോഡായിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും നമുക്ക് കൂടെ യൂസ്ഫുൾ ആവുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ പ്രതിഭാശാലി കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദാറ്റ് ഇറ്റ്സ് മീ അമൃത ഐഷ സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ.